മലയാള സിനിമാ പ്രേമികൾക്ക് ഏറെ സുപരിചിതനായ താരമാണ് ശ്രീജിത് രവി. വില്ലൻ വേഷങ്ങളിലൂടെയാണ് താരം പ്രേക്ഷക ഹൃദയം കീഴടക്കിയത്. മലയാളത്തിലെ ആദ്യകാല നടനായിരുന്ന ടി ജി രവിയുടെ മകനാണ് ശ്രീജിത്. തൃശൂരിലെ ഹരിശ്രീ വിദ്യാനിധി സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് തന്നെ ധാരാളം തിയേറ്റർ പരിപാടികളിൽ താരം പങ്കെടുക്കുകയും ചെയ്തിരുന്നു. സ്കൂളിലെ അന്നത്തെ പ്രിൻസിപ്പാളായിരുന്ന നളിനി ചന്ദ്രൻ അദ്ദേഹത്തിന് മികച്ച പ്രോത്സാഹനമായിരുന്നു നൽകിയത്. പിന്നീട് കോളേജ് ജീവിതത്തിൽ ഇത് അദ്ദേഹം തുടരുകയും ചെയ്തു. ഇതിന്റെ ചലച്ചിത്ര ജീവിതത്തിലെ ഒരു വഴിത്തിരിവായിരുന്നത് ചാന്ദപൊട്ടു എന്ന ചിത്രത്തിലെ വേഷം തന്നെയായിരുന്നു. 2005 മുതലായിരുന്നു താരം ഔദ്യോഗികമായി സിനിമാ മേഖലയിലേക്ക് ചുവടുവെച്ചത്. പിന്നീട് ചെറിയ വേഷങ്ങളിലായി 25-ലധികം ചിത്രങ്ങളിൽ താരം അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട്. സൺഡക് ടയർസ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിൽ അദ്ദേഹം എക്സിക്യൂട്ടീവ് ഡയറക്ടർ കൂടിയാണ്. അതേസമയം താരത്തിന്റെ വിദ്യാഭ്യാസ യോഗ്യതയും ഏറെ ശ്രദ്ധേയമാണ്. ശ്രീജിത്ത് NIT സൂറത്തിൽ നിന്നും മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ബിരുദവും ബാംഗ്ലൂരിലെ ICFFI ബിസിനസ് സ്കൂളിൽ നിന്നും MBA ബിരുദവും കരസ്ഥമാക്കിയിട്ടുണ്ട്. അതേസമയം മീശമാധവനിലെ ASI നമ്പൂരിച്ചനെ പോലെ മുണ്ടുപുകി കാണിച്ചാൽ ഇവിടെ കേസ് എടുക്കാൻ പറ്റില്ല പിള്ളേച്ച എന്ന് പറഞ്ഞ ഭഗീരഥൻ പിള്ളയെ നിരാശനാക്കിയതുപോലെ ഇത്തവണ പോലീസ് ശ്രീജിത് രവിയെ രക്ഷിക്കില്ല. മലയാള സിനിമ എന്ന മാടമ്പി തറവാട്ടിലെ യഥാർത്ഥ ഞരമ്പ് രോഗി പൊതുവഴിയിൽ വീണ്ടും തുണിയുരിയുമ്പോൾ ന്യായീകരണം നിരത്താൻ സിനിമാക്കാരോ പഴുതുകൾ തുറന്നുവെച്ച് ഊരിപ്പോയാൻ വഴിയൊരുക്കി കേരള പോലീസോ ഇത്തവണ കൂടെ ഉണ്ടാവുകയുമില്ല. രണ്ടാം തവണയും ഒരാൾ തന്നെ അതേ ആരോപണം നേരിടുമ്പോൾ അരിയാഹാരം കഴിക്കുന്നവരാരും തലച്ചോറ് പണയം വെച്ച് വാദങ്ങൾ നിരത്തി ആരോപിതനെ ന്യായീകരിക്കില്ല എന്ന സാമാന്യ യുക്തി തന്നെയാണ് ശ്രീജിത് രവി എന്ന സിനിമാക്കാരന് ഇത്തവണ കുരുക്കാവുന്നതും ഒറ്റപ്പെടേണ്ടി വരുന്നതും. 2016 സമാനമായ സംഭവം ഉണ്ടായപ്പോൾ എങ്ങനെ സഹായിച്ചോ അത്രയും അളവിൽ തന്നെ എതിരായി ശ്രീജിത് രവിയെ ഇത്തവണ പൂട്ടും. താരസംഘടനയായ അമ്മ എന്ത് നടപടി എടുക്കുമെന്നതും നിർണായകം തന്നെയാണ്. അച്ഛൻ TV രവിയുടെ വഴിയെ സിനിമയിലെത്തിയ മകനാണ് ശ്രീജിത് രവി. 70-80 കാലഘട്ടങ്ങളിൽ TG രവി എന്ന നാമം മലയാള സിനിമയ്ക്ക് ഒഴിച്ചുകൂടാൻ സാധിക്കാത്ത ഒന്നായിരുന്നു. മമ്മൂട്ടി, മോഹൻലാൽ എന്ന ഗോളങ്ങൾക്ക് ചുറ്റും മലയാള സിനിമ കറങ്ങുന്നത് മുൻപ് തന്റെ കസേര ഉറപ്പിച്ച ആളാണ് TG രവി. കണ്ണു ചുവപ്പിച്ച് മീശ പിരിച്ച് നായകന്മാരോട് ഇഞ്ചോടിഞ്ചിടിച്ച് നിൽക്കുന്ന വില്ലൻ മാത്രമായിരുന്നില്ല രവി. അതിഭാവികത്വമില്ലാത്ത മികച്ച സ്വഭാവങ്ങളെ TG ഭദ്രമായിരുന്നു. സ്വയസിദ്ധമായ ശൈലി സംഭാഷണങ്ങൾ പറയുന്ന ഈ തൃശൂർക്കാരൻ അരനൂറ്റാണ്ടാണ് മലയാള സിനിമയിൽ വിലസിയത്. 1974 ജി അരവിന്ദന്റെ ഉത്തരായണത്തിൽ അരങ്ങേറ്റം കുറിച്ച TG രവി എന്ന കലാകാരൻ 2022 പുറത്തിറങ്ങിയ പട എന്ന ചിത്രത്തിൽ എത്തി നിൽക്കുമ്പോൾ 174 ചിത്രങ്ങളിലാണ് വലുതും ചെറുതുമായ വേഷങ്ങൾ പകർന്നാട്ടം നടത്തിയത്. ഏതാനും സിനിമകൾ നിർമ്മിക്കുകയും ചെയ്തിട്ടുണ്ട് TG രവി. 2005 ഹരിഹരന്റെ മയുഗത്തിൽ തുടങ്ങി 2022 ഹിറ്റ് ചിത്രമായ ജോ ആൻഡ് ജോയിൽ എത്തി നിൽക്കുമ്പോൾ 105 ചിത്രങ്ങളിലാണ് ശ്രീജിത് രവി അഭിനയിച്ചിട്ടുള്ളത്. എണ്ണം പറഞ്ഞ സംവിധായകനായ ഹരിഹരന്റെ മുന്നിൽ തുടക്കം കുറിക്കാൻ കഴിയുക എന്നത് മലയാള സിനിമയെ സംബന്ധിച്ച് നിസ്സാര കാര്യമല്ല. തുടക്കത്തിന്റെ മൈലേജ് നിലനിർത്താനായില്ലെങ്കിലും സിനിമയിൽ സജീവമായിരുന്നു ശ്രീജിത്ത്. 48 വർഷങ്ങൾ കൊണ്ട് അച്ഛന്റെ 174 ചിത്രങ്ങളാണ് അഭിനയിച്ചതെങ്കിൽ 17 വർഷം കൊണ്ട് ശ്രീജിത്ത് 100-ലധികം സിനിമകൾ ചെയ്തു. ആദ്യകാലങ്ങളിൽ മൂന്നാം ഘട്ട ചിത്രങ്ങളിൽ വില്ലൻ വേഷം ചെയ്ത് വേർപ്പിച്ചുവെങ്കിലും പ്രതിഭയുടെ മിന്നലാട്ടങ്ങൾ വെളിവാകുന്നതും പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്നതുമായ വേഷങ്ങൾ ഇയാൾക്ക് ലഭിക്കുകയും ചെയ്തു. തലപ്പാവിലെ മകൻ, പുണ്യാളൻ അഗർബത്തീസിലെ പെട്ടി ഓട്ടോ ഡ്രൈവർ അഭയൻ, ഇയോബിന്റെ പുസ്തകത്തിലെ വിപ്ലവകാരി എന്നിങ്ങനെ കുറെ നല്ല കഥാപാത്രങ്ങൾ ചെയ്തിട്ട് ഉണ്ടെങ്കിൽ കൂടിയും TG രവിയുടെ മകന്റെ കഴിവിനെ പൂർണ്ണമായും ചൂഷണം ചെയ്യുന്ന ആദ്യാവസാനമുള്ള ഒരു കഥാപാത്രം ശ്രീജിത്തിന് ലഭിച്ചിട്ടില്ല. എന്നാലും മലയാളികൾക്ക് പരിചിതമായ ഇഷ്ടമുള്ള മുഖം തന്നെയാണ് ശ്രീജിത് രവിയുടേത്. 2016 ശ്രീജിത് രവിക്കെതിരെ ലക്കടയിലെ വിദ്യാർത്ഥികൾ ഇതേ ആരോപണം ഉയർത്തി കേസ് കൊടുത്തപ്പോൾ സിനിമ പ്രവർത്തകരും പോലീസും ഏറെക്കുറെ പൊതുസമൂഹവും ശ്രീജിത്തിന് അനുകൂലമായിരുന്നു. സിനിമയ്ക്ക് പുറത്തുള്ള ഇയാളുടെ പെരുമാറ്റം, സംസാര രീതി എന്നിവ ഒക്കെ കൊണ്ടാണ് അത് എന്നാണ് ഇയാളോട് അടുപ്പമുള്ള സിനിമാ വൃത്തങ്ങളിൽ നിന്നും ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ഇത്ര സൗമ്യനായ ഒരാൾ ഇങ്ങനെ ചെയ്യുമോ എന്നാണ് അന്ന് സിനിമാ മേഖല ആകെ ചോദിച്ചത്. അവർക്ക് പരിചയമുള്ള ശ്രീജിത് രവി അങ്ങനെ ചെയ്യില്ല എന്നുവരെ പല പ്രമുഖരും പരസ്യമായി പറഞ്ഞ് ഇയാൾക്ക് പിന്തുണ നൽകിയിരുന്നു. എന്നാൽ ഇത്തവണ പരാതി ആവർത്തിക്കുകയും പോലീസ് ബുദ്ധിപൂർവ്വം തെളിവുകൾ ശേഖരിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ ശ്രീജിത്തിനെ പിന്തുണയാക്കാനും ജാമ്യത്തിനും ശ്രമിക്കാനും പ്രമുഖർ ഇറങ്ങിയതുമില്ല. അറസ്റ്റ് ചെയ്യണമെന്ന പോലീസിനോട് ശ്രീജിത്ത് താനൊരു രോഗിയാണെന്ന് മരുന്ന് കഴിക്കേണ്ടത് എന്നും പറഞ്ഞു. ശാസ്ത്രീയമായി രോഗം തെളിയിക്കാതെ എന്തായാലും ശ്രീജിത്തിന് ഇതിൽ നിന്നും ഊരാൻ പറ്റില്ലെന്നാണ് നിയമവിദഗ്ധർ പറയുന്നത്. ശ്രീജിത്തിന് രോഗമാണ് എങ്കിൽ അത് സഹിക്കേണ്ട ബാധ്യത സമൂഹത്തിന്റേതല്ല. റോഡിൽ കൂടി പോകുന്ന കൊച്ചു കുട്ടികൾക്ക് ഒട്ടുമില്ല.
അതുകൊണ്ട് രോഗമാണ് എന്നവകാശപ്പെട്ട ഇയാൾക്ക് ന്യായീകരിച്ചങ്ങനെ നൈസായി ഊരിപ്പോകാൻ സാധിക്കുകയുമില്ല. അസുഖമാണെങ്കിൽ ചികിത്സിക്കണം, രോഗം മാറും വരെ വീട്ടിലിരിക്കണം. ഇത്തരം രോഗമുള്ളവരെ സഹിക്കേണ്ടത് സമൂഹത്തിൻ്റെ ബാധ്യതയല്ല എന്ന രീതിയിൽ പക്വമായതും കണിഷതയർന്നതുമായ കമൻറ്റുകളുമായും ശ്രീ ദേവിയുടെ പൂർവ്വ പിതാമഹന്മാരെയും ഭരണകർത്താക്കളെയും തെറിവിളിച്ചുകൊണ്ടുള്ളതുമായ കമൻറ്റുകളുമായും സോഷ്യൽ മീഡിയ ആറാടുകയാണ് ഈ വിഷയത്തിൽ. ഇപ്പോൾ സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർ